ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നാട്ടിൽ നിന്നുള്ള വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നാട്ടിൽ വന്ന് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പുതിയൊരാളും കൂടിയുണ്ട്, എൻ്റെ അമ്മ കൂടിയുണ്ട്. അപ്പോൾ നാട്ടിൽ വന്നാൽ നമ്മൾ പൊതുവേ നമ്മളെ കണ്ണൂർക്കാർക്കുള്ളതാണല്ലോ ഒരു അമ്പല ദർശനമല്ലോ. അപ്പോൾ നമ്മൾ കണ്ണൂരിലെ പ്രസിദ്ധമായ രണ്ട് അമ്പലത്തിലേക്ക് പോകേണ്ട തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ അഞ്ച് പേരും കൂടിയിട്ട് മാമാനത്ത് അമ്പലവും അതുപോലെ മൃദംഗ ശൈലേശ്വരി അമ്പലത്തിലേക്കും ക്ഷേത്രത്തിലേക്കും പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ആദ്യമായിട്ടല്ല, നാട്ടിൽ വന്നിട്ട് നമ്മളെ ആദ്യത്തെ പുറത്തു പോക്കാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ നമ്മുടെ ടൗണിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ചിലപ്പം ചെറിയ പുതിയ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഇങ്ങനെ നമുക്ക് പണ്ട് പോയി പരിചയമുള്ള കുറച്ച് സ്ഥലങ്ങൾ, അപ്പോൾ അമ്മ പഠിച്ച സ്കൂളൊക്കെ കാണിക്കുന്നുണ്ട് കുട്ടികളെ. ചൊവ്വ സ്കൂളിൽ അമ്മ പഠിച്ച, അപ്പോൾ ചൊവ്വ സ്കൂളിൻ്റെ ചൊവ്വ റോഡുമിലൂടെ പോകുമ്പം അമ്മ അവരോട് ഇതാണ് അമ്മ പഠിച്ച സ്കൂൾ, പിന്നെ പ്രതിഭ കോളേജിലാണ് പഠിച്ചത്, അപ്പോൾ പ്രതിഭ കോളേജൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂളും പിന്നെ വാരം സി എച്ച് എം സ്കൂളും അതുപോലെ വാരം സ്കൂളും ആ റോഡിലൂട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത് എല്ലാ വർഷം അതുവഴി പോകുമ്പം കാണിക്കുന്നതാണ്. എന്നാലും നമുക്ക് കുറേ നൊസ്റ്റാൾജിയ വരുമല്ലോ അതുവഴി പോകുമ്പോൾ. അപ്പോൾ സി എച്ച് എം സ്കൂളിൻ്റെ ബസ് കാണുന്നതിന് പൈങ്കിലി, അതല്ലേ മമ്മി പഠിച്ച സ്കൂളിൻ്റെ ബസ്, അതല്ലേ മമ്മി പഠിച്ച സ്കൂളിൻ്റെ ബസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ബസ്സിലൊന്നുമില്ല പോയിന്. ആദ്യമൊക്കെ നമ്മൾ നടന്നിട്ടാണ് പോക്ക്, ടെൻത്ത് എത്തിയാലും മാത്രമാണ് നമ്മൾ ലൈൻ ബസ്സിനൊക്കെ പോയി തുടങ്ങിയത്. അതുവരെ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ, നടന്നിട്ട് തന്നെയാണ് പോകാറുള്ളത്. അതിനാണ്ട് സ്കൂൾ ബസ്സിലൊന്നുമല്ല. അപ്പോൾ ഒരുപാട് ബസ് പോകുന്നുണ്ടായിരുന്നു സ്കൂൾ ബസ് സി എച്ച് എമ്മിൻ്റെ. അപ്പോൾ ഭയങ്കര ഇങ്ങനെ ഒന്ന് രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഓരോ ഓർമ്മകളെല്ലാം പുതുക്കി പുതുക്കി. അത്യാവശ്യം എന്താ പറയണ്ട, രാവിലത്തെ കുറച്ച് തിരക്കുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല, ചെറിയൊരു മഴയും അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ ലക്ഷ്യം നമ്മളെ ഇതാണ് കേട്ടോ, വാരം ടൗണ്. നമ്മൾ പഠിച്ച ഇന്നടുത്താണ് വാര സ്കൂൾ, ഇതിൽ കാണുന്നതാണ് വാര സ്കൂൾ, എൻ്റെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള പഠിച്ച സ്കൂൾ. അങ്ങനെ സ്കൂൾ മാത്രമല്ല, ഇതുവഴി പോകുമ്പം ഏച്ചൂരെത്തുമ്പം നമ്മുടെ നളന്ദ കോളേജ് ഉണ്ട്, അവിടെയായിരുന്നു ഡിഗ്രിക്ക്. അങ്ങനെ അതൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് നമുക്ക് എത്ര നമ്മൾ എന്താ പറയണ്ടേ, നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ഒരു വികാരമല്ലേ അല്ലേ, നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറില്ലേ? കാരണം വിനോദനൊന്നും അധികം തോന്നാറില്ല, കാരണം ഇവർക്ക് എപ്പോഴും ഡെയിലി അതിൻ്റെ മുന്നിലൂടെ പോകുന്നതുകൊണ്ട്. നമ്മൾ വല്ലപ്പോഴും അല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ എന്തോ ഒരു ഫീലിംഗ് ആണ്, ആരെയും കാണുമോ, പണ്ട് പഠിച്ച ആരെങ്കിലും ഉണ്ടാവുമോ, മാഷന്മാരെ കാണുമോ, റോഡിലൊന്നും കാണില്ല, എന്നാലും നമുക്ക് എന്തൊക്കെയോ ഓർമ്മകൾ വരില്ലേ. അങ്ങനെ നമ്മൾ ഏകദേശം മൃദംഗ ശൈലേശ്വരി എത്താറായി. ആദ്യം മൃദംഗ ശൈലേശ്വരിയിലേക്കാണ് പോയത്. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിൽ അധികമുണ്ട്, ഒരു മണിക്കൂർ 15 മിനിറ്റാറ്റം നമുക്ക് വീട്ടിൽ നിന്ന് അവിടത്തേക്കുണ്ട്. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ വിനോട്ടൻ എന്തോ ഒരു ദേവസ്വത്തിൻ്റെ ഒരു പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് തപ്പിപ്പിടിച്ച് വന്നതാണ്. ലാസ്റ്റ് ഒരു ഗ്രൗണ്ടിലെത്തി, ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകാനുണ്ട്. മുമ്പെയൊക്കെ വന്നപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ തന്നെ സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്തത്. ഇതെന്തിനാണെന്നറിയില്ല, വിനോട്ടൻ ഇങ്ങ് കണ്ട ഒരു ബോർഡ് കണ്ടത്, അത് ഇങ്ങനെ വന്ന് 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 ഒരു പ്ലെയിൻ ഗ്രൗണ്ടിലെത്തിയ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുണ്ട്. അത്യാവശ്യം ആ റോഡ് കുറച്ച് കുണ്ടും കുഴിയെല്ലാം ഉണ്ട്, എന്താനും ആ ചളിയെല്ലാം. പൈങ്കിളി അവിടെ എത്തുമ്പോൾ ഒരു നല്ല ഉറക്കെല്ലാം കഴിഞ്ഞിനി, എന്നിട്ടാണ് എണീച്ച് നമ്മൾ പോകാൻ പോന്നെ. അപ്പോൾ നമ്മൾ ചളിയെല്ലാം ചവിട്ടി എന്നാ പറയണ്ടേ, ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വിനോട്ടനോട് പറയുന്നുണ്ട് അവിടെ തന്നെ നിർത്തിയാൽ പോരായിരുന്നാ, ഇത് കുറച്ച് നടന്നു പോകാനുണ്ടെന്ന് കാണുന്നില്ലേ. പിന്നെ നല്ല ക്ലൈമറ്റെല്ലാം കുഴപ്പമില്ല, ഈ മഴയെല്ലാം ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും കാരണം അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഇതാ ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പാർക്ക് ചെയ്താൽ അവിടുന്ന് തൊട്ടടുത്താണ്. ഈ കാണുന്നത് എന്താണെന്ന് അറിയില്ല കേട്ടോ, അത് ദേവസ്വത്തിൻ്റെ വല്ലതും എന്തെങ്കിലും ബിൽഡിംഗ് ആണോ എന്നൊന്നും അറിയില്ല. ഈ കാണുന്നതാണ് അമ്പലം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ പാർക്ക് ചെയ്യാറ് പൊതുവെ, എന്നിട്ട് അങ്ങനെ പോകാറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയണ്ടേ, കുറച്ച് നടന്ന് മുന്നോട്ട് തന്നെ പോകണം. അന്നേരം എന്താ, അവിടെ ഒരു ആർച്ച് കാണും, ആ ആർച്ച് വഴിയാണ് പോകേണ്ടത്. അങ്ങനെ അവിടെ ഇതാ ചിലപ്പോൾ ഈ കൈനോട്ടക്കാറിലുണ്ടാവാറുണ്ട്. പിന്നെ കൈ നോക്കിയിട്ട് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ, ആരെങ്കിലും കൈ നോക്കിയിട്ടുണ്ടോ മുമ്പേ? പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ മല മാലയും വളയൊക്കെ വിൽക്കുന്ന ചെറിയ ഷോപ്പുണ്ട്, ഇതൊന്നും മുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഷോപ്പ് നമ്മൾ പരിശീലിക്കും ഗുരുവായൂരൊക്കെ കാണുന്ന പോലെ അങ്ങനെ കുറേ ഉണ്ടെന്നല്ല, ചെറിയൊരു ഷോപ്പ് ഇപ്പം അതിനടുത്ത് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എത്തി ചെരുപ്പ് ലൈച്ച് വെച്ച് കുളത്തിലേക്ക് പോകേണ്ട പരിപാടിയാണ്. ഇനി തൊട്ടടുത്ത് തന്നെ കുളമുണ്ട്, കുളത്തിൽ കാലൊക്കെ കഴുകി അമ്പലത്തിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്.
പക്ഷേ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മഴയല്ലായത് കൊണ്ടോ എന്തോണെന്ന് അറിയുന്നില്ല, അവർ കുളത്തിലേക്ക് പോകാൻ വിടുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ വേഗം അമ്പലത്തിലേക്ക് കയറി, എന്നിട്ട് പിന്നെ പ്രസാദമൊക്കെ വാങ്ങി. പിന്നെ അമ്പലത്തിന് അധികം വീടിയൊന്നും അലൗഡ് അല്ല, ഉള്ളിലൊന്നും. അത് പൊതുവേ എല്ലാ അമ്പലത്തിലും അങ്ങനെയാണല്ലോ, അതുകൊണ്ട് പിന്നെ അതൊന്നും കവർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പ്രദക്ഷിണെല്ലാം കഴിഞ്ഞ് പുറത്തും കുറച്ച് തൊഴാനുണ്ട്. ഒരു നാഗത്താമാരൊരു പ്രതിഷ്ഠയും അങ്ങനെ വേറൊരു പാർത്ഥസാരഥിയുടെയോ അങ്ങനെ എന്തോ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അതിന് തൊഴാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നതാണിത്. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ നവകേരളത്തിൻ്റെ പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞ ഒരു അവരെ സംരംഭം തോന്നും. നിറയും ഇത് പച്ചപ്പലം വെച്ച് പിടിപ്പിച്ചിട്ട് അതിലൂടെ നടക്കാൻ നല്ല ഇതുണ്ട് കേട്ടോ. വഴിയിൽ ഇങ്ങനെ നമ്മളെ ഇൻ്റർലോക്കെല്ലാം ചെയ്തിട്ട് രണ്ട് സൈഡും നല്ല പച്ചപ്പല്ലായിട്ട് നല്ല ഭംഗിയിൽ ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇതാ ഈ കാണുന്നതാണ് നവകേരളം പച്ചത്തുരുത്തൊരു ബോർഡൊക്കെ അവർ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാൻ വീഡിയോ പിടിച്ചതാണ്, ആരും നോന്നൊന്നും പറഞ്ഞില്ല. വിനോട്ടനോട് പറഞ്ഞു അവിടെ ബോർഡ് കാണുന്നുണ്ട് വീഡിയോ പിടിക്കണ്ട എന്നൊക്കെ. പക്ഷേ പിന്നെ അങ്ങനെ പുറത്തെ ഭാഗമല്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ കവർ ചെയ്തതാണ്. അതിനുശേഷം ഇതാ നമ്മൾ തിരിച്ച് അമ്പലത്തിൻ്റെ പുറത്തു ഭാഗം ഒന്നും വീഡിയോ പിടിക്കുന്നതിന് കുഴപ്പമില്ലാന്നാണ് തോന്നുന്നത്. ഉള്ളിലുള്ള വിഗ്രഹങ്ങളും അവിടെയൊക്കെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള പ്രശ്നമുള്ളൂ. അങ്ങനെ വലിയൊരു തിരക്കൊന്നുമില്ല. ചൊവ്വാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്കുണ്ടാവുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നും വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് രാവിലെ തന്നെ എത്തുമല്ലോ, കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാമാനത്ത് അമ്പലത്തിലേക്ക് പോവാൻ. ഇവിടെ പൊതുവേ ഉച്ചക്ക് അന്നദാനമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ഉണ്ടോയെന്നറിയില്ല, മുന്നേ ഒക്കെ ഞങ്ങൾ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ അതിനൊന്നും വെയിറ്റ് ചെയ്തില്ല. നമ്മൾ ഇവിടുന്ന് തൊഴുതിട്ട് മാമാനത്ത് അമ്പലത്തിൽ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാന്നുള്ള, അവിടെയും അന്നദാനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാന്നുള്ള ഇതിലാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തൊഴുത് ഇറങ്ങി. കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ്. മൃദംഗരൂപിണിയായ പരാശക്തിയാണ്, ആദി പരാശക്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യം വിചാരിച്ച് നീവകളൊക്കെ കത്തിച്ചാൽ അതൊക്കെ നമുക്ക് ഇതായി വരുന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് വിശ്വാസം പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും അവിടെ എത്തിച്ചേരാൻ പറ്റൂല എന്നും, അങ്ങനെ ദേവി വിചാരിച്ചാലേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ എന്നൊക്കെ ഉള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുളം. അപ്പോൾ നമുക്ക് നേരത്തെ പോകാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പോകുമ്പം അതിങ്ങനെ ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പം രണ്ടാൾക്കാർ ഇറങ്ങിയിട്ട് കാണുന്നുണ്ട്. എങ്ങനെയാണ് അവർ ഇറങ്ങിയെന്ന് അറിയുന്നില്ല. പിന്നെ അങ്ങനെ ക്രോസ് ചെയ്ത് ആ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഇറങ്ങാനൊന്നും നിന്നില്ല. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ തൊഴുതിട്ട് നമ്മളിനി നേരെ ഇവിടത്തേക്കാണ്, മാമാൻ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇനി എവിടത്തേക്കാണ് അടുത്തത് എന്നുള്ളത്, കാരണം ഇവർക്ക് ഇങ്ങനെ ഓരോ അധികം പോകുന്നില്ലല്ലേ, എപ്പെങ്കിലും മുൻകൂടിയല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര ഇങ്ങനെ ചോദിക്കും അതേത് അമ്പലമായിരുന്നു, അതെന്നാ അവിടെ എനിക്ക് ഓർമ്മിക്കാൻ എന്നാ ഉണ്ടായത് അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ മാമാൻ അമ്പലത്തിൽ പോയത് ഇവർക്ക് അധികം ഓർമ്മയില്ല. മാമാൻ നമ്മൾ പൊതുവെ പോയാൽ തേങ്ങ ഉടക്കോ മറികുത്തുക എന്നുള്ള ഒരു ചടങ്ങുണ്ടല്ലോ, അതൊക്കെ ചെയ്യൽ. പക്ഷേ പൈങ്കിളിൻ്റെ ഓർമ്മയിൽ അതൊന്നും ഇല്ല, കാരണം ഇവരെ ചെയ്യുന്നില്ലല്ലോ, നമ്മളല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഓർമ്മയില്ല. കുറേ എന്തൊക്കെയോ പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ അവൾക്ക് അതൊന്നും ഓർമ്മയില്ല. അവൾക്ക് പൊതുവേ ഓർമ്മയുണ്ടാവുക, പെർശിനിക്ക് പോയാലും പെർളശ്ശേരി അമ്പലം ആടെയൊക്കെ ചെറിയ ചെറിയ ഇത് മൈൻഡിലുണ്ടാവും, അങ്ങനെ അവിടെ ഇത് എന്നുള്ള. അതുകൊണ്ട് അതൊക്കെ ഓർമ്മയുണ്ടാവും, പക്ഷേ മാമാൻ തമ്പലൊന്നും ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പിന്നെ തിരിച്ചു. ഇവിടെ മാമാനത്തമ്പലാണെങ്കിൽ ഒരു മണിക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യും, നടയടക്കും. അപ്പോൾ അതിന് മുന്നേ അവിടെ എത്തണം എന്നുള്ള ഇതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റേ ഇടും. മൃദംഗശൈലേശ്വരി നിന്ന് ഒരു 45 മിനിറ്റേ മാമാനത്തമ്പലത്തിലേക്കുള്ളൂ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മാമാനത്തമ്പലത്തിലേക്ക്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 12 മണിയോടെ തന്നെ മാമാനത്തമ്പലത്തിലെത്തിയിട്ടുണ്ട്. മാമാനത്തമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കാരണം ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ദിവസം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, മറികൊത്തേണ്ട തേങ്ങ അനക്കും അമ്മക്കും വിനോട്ടനും വേണ്ടുന്നത്. അപ്പോൾ തേങ്ങ അതിലിടക്ക് ആ കുളത്തിലൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അമ്മയും വിനോട്ടനൊക്കെ കഴുകി, അപ്പോൾ ഞാനും അതൊന്ന് കഴുകി എടുത്തിട്ട് ഇനി തേങ്ങ നമ്മളവിടെ കൊണ്ടുപോയി മറി കുത്തുക വേണ്ടത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. ആരൊക്കെ കണ്ണൂരുള്ള അധിക പേരും ചെയ്തിട്ടുണ്ടാവും അല്ലേ, ആരെങ്കിലും ഇങ്ങനെ മറി കുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വെറുതെ കമൻറ്റ് ചെയ്തോ കേട്ടോ, നമുക്കറിയാലോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവരും തേങ്ങയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ തിരക്ക് കൂട്ടുന്നുണ്ട്, കാരണം ടൈമായി ഓൾറെഡി അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ മറിയൊക്കെ കുത്തി കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണവും കഴിച്ച് പിന്നെ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങി നമ്മളവിടെ നിന്ന് തിരിച്ച്. അപ്പോൾ ഇതേപോലെ നടക്കുമ്പോൾ നായികളെയും കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ആവേശം, ഇവർ പിന്നെ അതിൻ്റെ പുറകെ നടക്കലായി പൈങ്കിളിയും പൊന്നും.
കാണുന്നില്ല ഇവിടെ കിടന്നിട്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കി നടന്ന് പൊന്നു പിന്നെ കുറച്ച് റൗണ്ട് അടിച്ച് ഞാനും പൊന്നും കൂടി പോയി പ്രസാദമൊക്കെ വാങ്ങി. കാരണം പയ്യങ്കിൽ ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റാണ്. അപ്പോൾ അമ്മ അവളെ കാര്യം നോക്കി, ഞാനും പൊന്നും പോയി പ്രസാദമൊക്കെ വാങ്ങി വന്ന്. അങ്ങനെ നമ്മൾ ഒരു 2 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു സ്ഥലത്തും കൂടി ഇന്ന് പോകാനുണ്ട്. അതെവിടെയാണെന്ന് നിങ്ങൾക്ക് അധികം ഊഹിക്കാൻ പറ്റുമോ? ഇപ്പോൾ അത് ഞങ്ങൾ വീട്ടിലെത്തി വീണ്ടും ഒന്ന് ഫ്രഷായിട്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഈ യാത്രയിൽ തന്നെ അമ്മക്ക് നല്ല ക്ഷീണം പിടിച്ച് രാവിലെ ഇറങ്ങി ഉച്ചയാകുമ്പോഴേക്ക്. അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും വിനോട്ടനും പയ്യങ്കിളിയും പൊന്നും മാത്രമാണ് പോയത്. അപ്പോൾ പിന്നെ അത്യാവശ്യമായിട്ട് അന്ന് തന്നെ പോകാൻ, കാരണം നമുക്ക് നാളെ ഒരു ട്രിപ്പുണ്ട്. അപ്പോൾ ആ ട്രിപ്പ് പോകുന്നതിനിടയ്ക്ക് ഇവിടെയും കൂടി പോകണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഇന്ന് തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചയും കൂടി കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അതിന് ശേഷം വീണ്ടും പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ വിനോട്ട വണ്ടിയെല്ലാം കയറാൻ റെഡിയായി നിന്നിട്ട് പോയി നോക്കുമ്പോൾ കീ മറന്നുപോയത്. അങ്ങനെ വിനോട്ട തിരിച്ച് കീ ഒക്കെ എടുത്ത്, അപ്പോൾ ഇതാ നമ്മൾ 4 ആളേ ഉള്ളൂ. അമ്മ പറഞ്ഞ എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് വയ്യേ വയ്യ. നാളെ ഞാൻ പറഞ്ഞല്ലോ പിറ്റേന്ന് നമുക്കൊരു ട്രിപ്പ് പോകാനുണ്ട്. അതുകൊണ്ട് ആ ട്രിപ്പിൻ്റെ വീഡിയോ ഇനി അടുത്തത് ഇടാം കേട്ടോ, എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ക്ഷീണം ഇന്നേ പോയി, ഇന്നും ഭയങ്കര ക്ഷീണമായി. ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്രം പോകുമെന്ന്. ആർക്കും അങ്ങ് പിടി കിട്ടി എവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നതെന്ന്. നമ്മൾ വേറെ എവിടെയല്ല പോകുന്നത്, നമ്മൾ പറശ്ശിനിക്കടവിലേക്കാണ് പോകുന്നത്. പൊതുവേ നമ്മൾ ആദ്യം പറശ്ശിനിക്കടവാണ് പോകാറ്, പക്ഷേ ഇത് ചൊവ്വാഴ്ച രാവിലെ ആയതുകൊണ്ട് നമ്മളാദ്യം മാമാനത്തും മൃദംഗ ശൈലേശ്വരിയും ആ സൈഡ് പോവാം, അതിനുശേഷം പറശ്ശിനിക്ക് പോകാൻ ജയിച്ചിട്ട്. പൊതുവെ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഇറങ്ങാറുണ്ട്. ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്രാവശ്യം ഒന്ന് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ നമ്മൾ അങ്ങനെ പറശ്ശിനിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ പയ്യങ്കിളിക്കെല്ലാം പറശ്ശിനിക്ക് പോകാന്ന് പറയുമ്പം ഭയങ്കര ആവേശമാണ്. കുറേ നായിനെല്ലാം കാണാൻ പറ്റുമല്ലോ. അപ്പോൾ മുത്തപ്പനുണ്ട്, വൈകുന്നേരം പോയാൽ എന്നുള്ള ഒരു ഇതും കേട്ടു. 6:30 ഇപ്പം മുത്തപ്പനുണ്ട് എല്ലാ ദിവസവും ഒന്ന്. എത്ര ദിവസം, എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെയാണെന്ന് എനിക്കറിയുന്നില്ല. അങ്ങനെ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം സന്ധ്യക്ക് മുത്തപ്പനുണ്ട് എന്ന്. അപ്പം മുത്തപ്പനെയും കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്രാവശ്യം വൈകുന്നേരം പോകാനുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളവട്ടണം വഴിയാണ്. നമ്മുടെ പ്രശസ്തമായ പ്ലൈവുഡിൻ്റെ ഇതില്ലേ വളവട്ടണം, അതിൻ്റെ മുന്നിലേക്ക് കൂടിയാണ് നമ്മളെ യാത്ര. അപ്പോൾ ഇത് ഇവിടെ ഉള്ളവർക്ക് വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ലോകപ്രശസ്തമായ ഒരു സംഭവമാണല്ലോ പ്ലൈവുഡിൻ്റെ. അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് എന്ന് പറയേണ്ട സലീം കുമാർ പറഞ്ഞ പോലെ സ്മെല്ലടിക്കുമ്പം കൊച്ചി എത്തി എന്ന് പറഞ്ഞ പോലെ ഇവിടെ എത്തിയാൽ നമുക്കറിയാം വളവട്ടണം എത്തി, വളവട്ടണം പ്ലൈവുഡിൻ്റെ അതിലൂട്ടിയാണ് നമ്മളെ യാത്ര എന്നുള്ളത്. അങ്ങനെയൊരു സ്മെല്ല് നമ്മളെ മൂക്കിലേക്ക് ഇരച്ച് കയറും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് വളവട്ടണം റെയിൽവേ സ്റ്റേഷനും വരുന്നത്. അത് എത്രമാത്രം എൻ്റെ വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നറിയുന്നില്ല. അപ്പോൾ തൊട്ടടുത്താണ് നമുക്ക് വളവട്ടണം സ്റ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനും അതിനടുത്ത് തന്നെയാണ്, എല്ലാം ആ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുവഴിയാണ് നമുക്ക് എളുപ്പം പോവാൻ, ഹൈവേയിലേക്ക് എത്താൻ ഈ വളവട്ടണം വഴിയാണ് നമുക്ക് എളുപ്പം. അപ്പോൾ അതുവഴിയാണ് പോകുന്നത്. അങ്ങനെ ഇതിലേ കൂടി പോകുമ്പോൾ തന്നെയാണ് പ്രശസ്തമായ കളരിവാതുക്കൽ ക്ഷേത്രവും വരുന്നത്. പക്ഷേ നമ്മളിപ്പം ഇന്ന് കളരിവാതുക്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല, അത് പിന്നൊരു സംഭവം. അന്ന് ഞാൻ അവിടുത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെ ഇതിൽ നിന്ന് കളരിവാതുക്കൽ വഴി നമ്മൾ ഹൈവേയിലേക്ക് ടച്ച് ചെയ്യും, അവിടെ നിന്ന് ഡയറക്റ്റ് ധർമ്മശാല വഴി പറശ്ശിനിയിലേക്ക്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. സ്ഥലത്തിൻ്റെ ഒന്നും മാറ്റമില്ലാന്ന് വിചാരിക്കുന്നു. ഹൈവേ വഴി അങ്ങനെ ധർമ്മശാല, അവിടെ നിന്ന് സ്നേക്ക് പാർക്ക് ഒക്കെ ഇല്ലേ പറശ്ശിനിക്കടവ്, സ്നേക്ക് പാർക്ക്, വിസ്മയ, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ ആ ഏരിയയിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വളവട്ടണം പാലം. അധികവും ട്രാഫിക് ആയിരിക്കും, അധികവും അവിടെ കുടുങ്ങാറുണ്ട്. ചിലപ്പം മണിക്കൂറുകളോളം ട്രാഫിക്ക് പെടാറുണ്ട് എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ടേ നമ്മളങ്ങനെ വളവട്ടണം പാലത്തിൽ കുടുങ്ങിയിട്ട് അങ്ങനെ ട്രാഫിക് ജാം പെട്ടിട്ടുള്ളൂ. ഇപ്രാവശ്യം അറിയില്ല എങ്ങനെയായിരിക്കും എന്നെല്ലാം ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഇനി കുടുങ്ങി പോവുമോ എന്നല്ല. പക്ഷേ അധികം ഇതൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ വിചാരിച്ച പോലെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമ്മൾ ബ്ലോക്കിലൊന്നും പെടാണ്ട് വളവട്ടണ പാലം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അധികം എനിക്ക് തോന്നിയാൽ കണ്ണൂരേക്ക് വരുമ്പോൾ തോന്നുന്നു, നമ്മൾ തിരിച്ച് വരുമ്പോഴൊക്കെയാണ് അധികം എവിടെയെങ്കിലും ഇതേപോലെ പറശ്ശിനിക്കോ അല്ലെ പാപ്പിൻശ്ശേരിയൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ നമ്മളധികം ഇതേപോലെ വളവട്ടണം പാലത്തിൽ. അതും അധികം ഏർലി മോർണിങ്ങിലല്ലാന്ന് തോന്നും, ഒരു
ഏർലി മോർണിംഗ് അല്ല, മീൻസ് ഒരു 10 മണിയൊക്കെ ആകുമ്പം ഒരു ഓഫീസ് ടൈമൊക്കെ ആളിറങ്ങുന്ന ടൈമാകുമ്പം ഇവിടെ കുറച്ച് അധികം തിരക്കുണ്ടാവുമെന്ന് പറയുന്ന കേൾക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വളവട്ടം പാലത്തിൻ്റെ സൈഡിലുള്ള മരത്തിന് നിറയെ വവ്വാലും ഉണ്ടാവലുണ്ട്. പയ്യങ്കിളിക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അവളെ വളവട്ടം പാലം എന്ന് പറയുമ്പോൾ അവൾക്കുള്ള ഓർമ്മ. കാരണം വവ്വാൽ ബാറ്റ്സ് കുറേ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട്, പക്ഷേ ഇപ്രാവശ്യം ഒന്നും അങ്ങനെ അധികം കണ്ടില്ല. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കെത്തി. കാരണം ഹൈവേയിലൊക്കെ പണി നടക്കുന്നത് കൊണ്ട് കുറച്ച് നമ്മൾ പറയേണ്ട ഒരു റോഡിനൊക്കെ ഒരു മാറ്റമുള്ള പോലെയൊക്കെ ഉണ്ട്. നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് വരുന്ന ഇതിന് അപ്പോൾ പൊന്നു അപ്പാട് റെക്കോർഡ് ചെയ്യാൻ ഫോൺ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഞാൻ പറഞ്ഞല്ലോ നായിയും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകുമ്പം ഇവർക്ക് വിചാരിച്ച പോലെ ഇതാക്കാൻ, അങ്ങനെ അവർ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവനോട്ടനും കണ്ട പൊന്നു റെക്കോർഡ് ചെയ്തത്, അതുകൊണ്ട് ഈ വീഡിയോയിൽ മിക്കവാറും കുറേ നായിയും അങ്ങനെയുള്ള എന്താ പറയേണ്ടത് ഇതായിരിക്കും സംഭവം ഉണ്ടാവുക. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അന്ന് വീഡിയോ പിന്നെ നോക്കുന്നത്, സോറി റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ല എഡിറ്റ് ചെയ്യുമ്പോൾ അന്ന് വീഡിയോ കാണുന്നത്. അപ്പോൾ അവൾ മിക്കവാറും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. അതുപോലെ കണ്ണൂർ ജില്ലയിലല്ലാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നവരാരെങ്കിലും പറശ്ശിനിക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്തോ. പറശ്ശിനിക്ക് വന്നിട്ടുണ്ട്, കാരണം എനിക്കറിയുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പറശ്ശിനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും മറ്റേ മൂകാംബികയൊക്കെ പോകുമ്പം പറശ്ശിനിക്ക് വന്ന് തൊഴുതു പോയവരൊക്കെ ഉണ്ട് ചില ഫ്രണ്ട്സൊക്കെ. അതുപോലെ നിങ്ങളാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറശ്ശിനിൽ വന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇത് വരുമ്പം അവിടെയുള്ള ഇപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടല്ലോ കടവിനെല്ലാം, അതൊക്കെ ബോട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കയറാമെന്നും ഇവനോട്ടം പറഞ്ഞു. ഇരുടാകുന്നതിനിടയ്ക്ക് പോയിട്ട് കടവൊക്കെ പിടിച്ചോ ബോട്ടൊക്കെ പിടിച്ചോ എന്നൊക്കെ, പക്ഷേ പിന്നെ വരാം, ഉള്ളിൽ കയറാം, തൊഴാം, കാരണം മുത്തപ്പൻ തുടങ്ങാനായി എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇതായത്. അതുകൊണ്ട് പിന്നെ ഇരുടായിട്ട് കടവൊന്നും പിടിക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ ഇവിടെ കയറി, അങ്ങനെ നമ്മൾ മുത്തപ്പനെയും കണ്ട് പ്രസാദവും കഴിച്ച് മുത്തപ്പ ദർശനവും നേടി. പക്ഷേ കുറച്ച് സമയം കാണാൻ പറ്റിയില്ല, ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം തുടങ്ങുമ്പോൾ തന്നെ 6:30 7 മണിയാകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, കുറച്ച് ലെങ്ത് അധികമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളത്തെ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.